ഒരാൾ ആർക്കാണ് കൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ് എന്നാണ്. അയാളുടെ ഹൃദയം പള്ളിയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പള്ളിയിൽ നമസ്കരിച്ചു വന്നു, വീട്ടിൽ പോയി, വീട്ടിലും പള്ളിയിലേക്ക് വരാം. പള്ളിയോടുള്ള ബന്ധം അഭേദ്യമായിരിക്കുന്നു. അങ്ങനെയുള്ള ഒരാൾക്കാണ് അർശിൻ്റെ തണൽ കിട്ടുക. നമുക്ക് ആ തണൽ കിട്ടണം. അതിന് വേണ്ടി അള്ളാഹു തആല സ്വീകരിക്കുന്ന രൂപത്തിൽ അമലുകൾ ചെയ്യുകയും ശുദ്ധ മനസ്സാക്കി തീർക്കുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യണം. അതിനേറെ ഫലപ്രദമാകട്ടെ ഈ കേന്ദ്രം, അള്ളാഹുവിൻ്റെ വീട് എന്ന് പ്രാർത്ഥനയോടെ നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരെ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരരായ മാതാപിതാക്കൾ, സ്നേഹജനങ്ങൾ, കൂട്ടുകാർ, നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഇത് തുടങ്ങി. നമസ്കാരം ഏതായാലും തുടങ്ങിയതോടുകൂടി അത് ഉദ്ഘാടനമായി. അതിൻ്റെ കൂട്ടത്തിൽ പ്രസംഗവും തുടങ്ങിയിരിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ ജില്ലാ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ യൂസുഫ് അലി സ്വലാഹി നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بہمان رایا കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം മുഹമ്മദ് മദനി, മോങ്ങം അബ്ദുസ്സലാം മൗലവി, മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡൻ്റ് പി കെ അബ്ദുള്ള ഹാജി, സെക്രട്ടറി എൻജിനീയർ ഇസ്മായിൽ, ഹംസ സുല്ലമി, ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുദീർഘമായി സംസാരിക്കേണ്ട ഒരു സമയമല്ല. ഇവിടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആൻ്റെ വെളിച്ചം ആളുകളിലേക്ക് പ്രസരിപ്പിക്കുവാനും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനും വേണ്ടി നിർമ്മിക്കപ്പെട്ട ഈ പള്ളിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് നിർവഹിക്കപ്പെട്ടത്. ഈ പള്ളിയുടെ പരിശുദ്ധി എന്നെന്നും നിലനിർത്തി റബ്ബുൽ ആലമീൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അതേ രൂപത്തിൽ ഈ പള്ളിക്ക് വേണ്ടി പണിയെടുത്ത, അധ്വാനിച്ച, പിരിവ് നടത്തിയ, സ്ഥലം വാങ്ങിയ ഒരുപാട് ഒരുപാട് സത്യവിശ്വാസികളുണ്ട്. എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ആ കർമ്മങ്ങൾ ഭൗതികമായ റിയാ ഇല്ലാതെ പാരത്രികമായിട്ട് മോക്ഷം ലഭിക്കുന്ന ഒരു സൽക്കർമ്മമായി, പുണ്യകർമ്മമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ പള്ളി സ്ഥാപിച്ച ആ ലക്ഷ്യ സാക്ഷാത്കാരം അന്ത്യനാൾ വരെ, ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, പള്ളിയുണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെടും. പക്ഷേ ആ പള്ളിയുടെ യഥാർത്ഥ ലക്ഷ്യപ്രാപ്തി, അതിൽ നമസ്കരിക്കുക, അതിൽ വിശുദ്ധ ഖുർആൻ പഠിക്കുക, ഹബീബായ പ്രവാചകൻ്റെ വസ്വീയത്തുകൾ ഗ്രഹിക്കുക, അത് 100% ജീവിതത്തിൽ പകർത്തുക, അതാകുന്നു ഒരു പള്ളിയുണ്ടായാൽ അതിൻ്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ. വൃത്തിയായി, മാറാലയില്ലാതെ എല്ലാം ശുദ്ധിയായി കൊണ്ട് നടക്കുവാൻ കമ്മിറ്റിക്കാരും ഭാരവാഹികളും ഉണ്ടാകും. പക്ഷേ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന വെളിച്ചമുണ്ടല്ലോ, പ്രകാശമുണ്ടല്ലോ, അത് ഈമാനിൻ്റെ, വിശ്വാസത്തിൻ്റെ പ്രകാശമാകണം. ഹബീബായ പ്രവാചകൻ്റെ ഒരു പരിശുദ്ധ വചനമുണ്ട്,
സ്വഹീഹുൽ ബുഖാരിയിൽ അത് ഒന്നാമത്തെ ഹദീസായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഹദീസ് അത് നിയ്യത്താണ്, ഉദ്ദേശശുദ്ധിയാണ്, നമ്മുടെ മനസ്സിൻ്റെ ആ തേട്ടമാണ്. ഹൃദയത്തിൽ തട്ടിയിട്ടുള്ള പ്രാർത്ഥനകളും വിശുദ്ധ ഖുർആൻ്റെ പാരായണങ്ങളും അതുപോലെ വിശുദ്ധ ഖുർആൻ്റെ പഠനങ്ങളും ചർച്ചകളും ഇവിടെ നടക്കേണ്ടതുണ്ട്. ഒരു കൂടുതൽ ഒന്നും സംസാരിക്കുന്നില്ല. ബഹുമാനായ നമ്മുടെ സഹോദരങ്ങൾ ഇവിടെ സംസാരിക്കാനുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ പള്ളിയുടെ എല്ലാവിധ നന്മകൾക്കും. കേരള നദ്വത്തുൽ മുജാഹിദീൻ മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി കൂടെയുണ്ടായിരിക്കും എന്നുകൂടി ഉണർത്തി, അള്ളാഹു നമ്മിൽ നിന്ന് ഈ ഒത്തുചേരലും നമ്മുടെ ഇബാദത്തും ആരാധനയുമൊക്കെ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ പൊന്നുമ്മമാർ, പൊന്നുപ്പമാർ, നമ്മുടെ ജ്യേഷ്ഠ സഹോദരങ്ങൾ, അനുജ സഹോദരങ്ങൾ, സത്യവിശ്വാസികളായ നമ്മുടെ രക്തബന്ധുക്കൾ, കുടുംബക്കാർ, കൂട്ടുകാർ, അയൽവാസികൾ, സത്യവിശ്വാസികൾ എല്ലാവരും ഖബറിൽ ബർസഖിയായ ലോകത്ത് കഴിയുകയാണ്. അള്ളാഹു അവർക്കെല്ലാവർക്കും അവരുടെ ഖബർ വിശാലമാക്കി സ്വർഗത്തിൽ നിന്നുള്ള വെളിച്ചം അവരുടെ ഖബറിലേക്ക് നൽകുമാറാകട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ ജീവിതമായി അള്ളാഹു മാറ്റി തീർക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പൊന്നുമ്മമാർ, പൊന്നുപ്പമാർ, പ്രിയപ്പെട്ട സത്യവിശ്വാസികളായ കൂട്ടുകാർ, രക്തബന്ധുക്കൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണമേ റഹ്മാനെ. ഞങ്ങളെയും അവരെയും ഹബീബായ പ്രവാചകൻ്റെ കൂടെ, ഉന്നതരായ സഹാബത്തിൻ്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ചു ചേർക്കണമേ റഹ്മാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതം വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. മലപ്പുറം ജില്ല കേരളം ഈസ്റ്റ് പ്രസിഡന്റ് അബ്ദുള്ള ഹാജിയാണ്, അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അമ്മാ ബഅദ്, സ്നേഹമുള്ള മോഹം സലാമു അലൈ, ജില്ലാ സെക്രട്ടറി യൂസഫ് സലാഹി, ഹംസ സുല്ലമി, ഇസ്മായിൽ എഞ്ചിനീയർ, സദസ്സിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ വന്നപ്പോൾ സ്വന്തം ഒരു വീടുണ്ടായാൽ അത്രയും സന്തോഷം കാണിക്കൂല, അത്രയും സന്തോഷത്തോടു കൂടിയാണ് ഇവിടെയുള്ള കുട്ടികളും ഇവിടെയുള്ള ആളുകളുമൊക്കെ ഈ പള്ളിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കാൻ വേണ്ടി വന്നപ്പോൾ അനുഭവപ്പെട്ടത്. വലിയ സന്തോഷം തോന്നി. കുറേ അധികം കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടി ഉണ്ടായിരുന്നു. അത് അതിലേറെ കൗതുകം നൽകുന്നതായിരുന്നു. അതിനടുത്ത് ഒരു മദ്രസയും കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടിയുണ്ട്. എൻ്റെ അന്വേഷണത്തിൽ മദ്രസയിൽ 100 കുട്ടികൾ പഠിക്കുന്നു. 8 7 ക്ലാസ് വരെയുള്ള പഠനം നടക്കുന്നു. 6-7 അധ്യാപകന്മാരുണ്ട്. വളരെ നന്നായി മദ്രസ പഠനം നടക്കുന്നു. പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏഴ് വർഷം മുമ്പ് ഇവിടെ നാട്ടുകാരെല്ലാം പിരിവെടുത്ത് ബുദ്ധിമുട്ടി സ്ഥലം വാങ്ങിയതാണ്. മഹാനായ, അത്യുദാരനായ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് മുസ്തഫ സാഹിബ് അവർകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹമാണ് ഈ പള്ളി നിർമ്മിച്ചു നൽകിയത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ ഒരു കാര്യമാണ് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത്. അതുപോലെ ഈ സ്ഥലത്തിന് വേണ്ടി സംഭാവന നൽകിയവരും ഈ പള്ളി നിർമ്മിച്ചതുമായ വ്യക്തികൾക്ക്, സർവശക്തനായ തമ്പുരാൻ അവരെയും നമ്മളെയും എല്ലാവരെയും തക്കതായ പ്രതിഫലം നൽകുകയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഒന്ന്, ഇപ്പം നല്ല വൃത്തിയുണ്ട്, നല്ല ഉഷാറ് വൃത്തി നിൽക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഒരാൾ ചോദിച്ചത് എവിടെയാ പള്ളിയെന്ന് ചോദിച്ചപ്പോൾ പണ്ട് കുറച്ചെങ്ങനെയാണ് പോയാൽ മൂത്രത്തിൻ്റെ ഒരു വാസന കേൾക്കും, അവിടെയാണ് പള്ളി എന്ന് പറഞ്ഞു കൊടുത്തു. അന്നമാതിരി പഴയകാലത്ത് അങ്ങനെ ഇരുന്നപ്പോൾ കുറേയൊക്കെ മാറ്റമുണ്ട്. എന്നാലും കുറച്ച് കഴിയുമ്പോൾ ആരുണ്ടാവില്ല നോക്കാൻ, ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിച്ച ആൾ അത് ശരിക്കും ക്ലീൻ ചെയ്യൂല. അങ്ങനെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ കിടക്കുന്ന ധാരാളം പള്ളികൾ കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ സന്ദർഭം കൊറോണ പോലെയുള്ള സന്ദർഭം വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ടോയ്ലറ്റ് പോലെയുള്ളതും പള്ളികളും ഒക്കെ തന്നെ. അപ്പോൾ ഇതേ വൃത്തി നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിന് വേണ്ടത് ക്ലീൻ ചെയ്യുന്ന ആളുകൾ നല്ല ആളായിരിക്കണം, അദ്ദേഹത്തിന് നല്ല ശമ്പളം കൊടുക്കണം, എന്നാൽ അദ്ദേഹം നീറ്റായിട്ട് വർക്ക് ചെയ്തോളും. അപ്പോൾ അങ്ങനെ നല്ലൊരാളെ നിശ്ചയിച്ച് വൃത്തിയായിട്ട് കൊണ്ടു നടക്കണം. എന്തെങ്കിലും കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പള്ളിയിൽ വന്ന ആർക്കും വൃത്തിയാക്കാം, അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ക്ലീനാക്കുന്ന ആളെ വിളിച്ച് ശകാരിക്കുന്നതിന് പകരം അവനവൻ തന്നെ ആ സ്ഥലം വൃത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുക, അപ്പോൾ വൃത്തിയായിട്ട് കിടക്കും. ഒന്ന് അപേക്ഷിക്കാനുള്ള അതാണ്. രണ്ട്, പള്ളിയിൽ നിസ്കരിക്കാൻ നിൽക്കുന്ന ഇമാമ് മാതൃകാപരവുമായിരിക്കണം. അദ്ദേഹത്തിൻ്റെ ഖിറാത്തും ഒക്കെ നല്ല ഖിറാത്തൊക്കെ ഉള്ള നന്നായി നിസ്കരിക്കുന്ന നല്ലൊരാളായിരിക്കണം. ആളുകളെ പള്ളിയിലേക്ക് ആകർഷിക്കപ്പെടണം, ആ കാര്യവും ശ്രദ്ധിക്കണം. ബാങ്കും അതുപോലെ തന്നെ കുട്ടികളെ പള്ളിയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തണം. ഇവിടെ വന്ന കുട്ടികളൊക്കെ ഇനിയിപ്പോൾ അവരുടെ സ്കൂൾ പഠിപ്പൊക്കെ അല്ലാത്ത സമയമൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലാത്ത സമയങ്ങളിലൊക്കെ ഈ പള്ളികളിലേക്ക് അവരൊക്കെ വരിക, ജമാഅത്തിന് വരിക, അവർക്ക് അടുക്കുക എന്നുള്ള സ്വഭാവം അവരുടെ രക്ഷിതാക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. കുട്ടികളിപ്പോൾ വളരെ വളരെ അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ദീനിൽ നിന്ന് മൊബൈലും അതും ഇതുമൊക്കെ ആയിട്ട് കളിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ പള്ളി ഒരു ഇവിടെ ഈ ചുറ്റുവട്ടത്തിലൊക്കെ ഉള്ള ആളുകളെ, ഇപ്പോൾ നമ്മൾ ഒരു സർവേക്ക് വേണ്ടി ഒരു കടലാസ് കൊടുത്തിട്ടുണ്ട്, ഫാമിലി സർവേക്ക് വേണ്ടി. അത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഈ മഹലിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള മഹലിൽപ്പെട്ട ആളുകളുടെ ഫുൾ സർവേ അതിൽ വരും. കെട്ടിക്കാനായ കുട്ടികളത് വരും, വിദ്യാഭ്യാസത്തിന് ആയ കുട്ടികൾ വരും, രോഗമുള്ളവരുടെ വരും, കിഡ്നി നഷ്ടപ്പെട്ടവരത് വരും, ഡയാലിസിസ് നടത്തുന്നവരത് വരും, രോഗികൾ വരും. ഇതൊക്കെ നമ്മൾ അറിയണം. അത് മഹല്ല് അതറിയണം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം നമ്മൾ ഏറ്റെടുക്കണം. അവരുടെ എന്ത് പ്രശ്നം, വിദ്യാഭ്യാസം നല്ല പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള കാര്യ സഹായങ്ങൾ, രോഗിയാണെങ്കിൽ രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ കഴിയാത്തവരാണെങ്കിൽ മരുന്ന് വാങ്ങാനുള്ള സഹായങ്ങൾ. അങ്ങനെ പള്ളി വെറും നിസ്കരിക്കാൻ മാത്രമല്ല ഒരു സാംസ്കാരിക കേന്ദ്രമായി, പ്രവാചകൻ്റെ മദീനയിലെ പള്ളി പോലെ ഉള്ളൊരു പള്ളിയായിട്ട് മാറുമ്പോൾ എല്ലാവരും എന്ത് പ്രശ്നങ്ങൾക്കും പള്ളിയിലേക്ക് ഓടി വരികയും പള്ളിയിൽ പറയുകയും ചെയ്യുക. പള്ളി പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞോട്ടെന്ന് വിട്ടിട്ട് യഥാർത്ഥത്തിൽ തന്നെ പള്ളിയിൽ പറഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാവും എന്നുള്ളിടത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം ഈ മഹലിൻ്റെ ഭാരവാഹികളിൽ നിന്നും ഈ മഹലിലെ നിവാസികളിൽ നിന്നും ഉണ്ടാവണം എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി ഈ പള്ളി നിർമ്മാണത്തിന് വേണ്ടിയും ഇതിൻ്റെ സ്ഥലം നൽകാൻ വേണ്ടിയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ച എല്ലാ പ്രവർത്തനങ്ങൾക്കും സർവശക്തൻ തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് പണ്ഡിതനും മലപ്പുറം സലഫി മസ്ജിദിലെ മുൻ ഖതീബുമായിരുന്ന ഷറഫുദ്ദീൻ തച്ചമ്പാറയാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള മഹൽ വ്യക്തിത്വങ്ങളെ, ബഹുമാനമുള്ള സഹോദരങ്ങളെ, സർവലോകനാഥൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. വളരെയധികം സന്തോഷമുള്ള ഒരു മഹനീയ മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാഹ്, ഒരു വർഷത്തോളം മുമ്പ് ഈ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് നമുക്കൊരു പള്ളി നിർമ്മിക്കണമെന്നൊരാഗ്രഹം വന്ന്, എങ്ങനെ തുടങ്ങും, എവിടെ നിന്ന് തുടങ്ങും എന്നറിയാതെ അങ്ങനെ കൂടിയാലോചിച്ചു കൊണ്ടിരിക്കുന്നതിനിടക്ക് ആ കൂടിയാലോചനകൾ ഇങ്ങനെ വലുതായി മുന്നോട്ട് പോകുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാക്ക് നമുക്കത്ര അർത്ഥവത്തായി തീരുന്നത്. പടച്ച റബ്ബ് നമ്മളോട് എവിടെയും പോയി ജയിക്കാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ വിജയിച്ചു വരൂ എന്ന് പറഞ്ഞില്ല. മനസ്സ് സർവലോകനാഥന് സമർപ്പിച്ചുകൊണ്ട് കൃത്യമായ സന്നദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ആ നാഥൻ നമ്മെ സഹായിക്കുന്ന വഴി അറിയില്ല. ആ തീരുമാനത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഈ ഉയർന്നു നിൽക്കുന്ന സ്ഥാപനം. അൽഹംദുലില്ലാ, ബദറിൽ അള്ളാഹു സഹായിച്ചതുപോലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാലോചനകൾക്ക് ശേഷം പറഞ്ഞു, അള്ളാഹുവേ, നിൻ്റെ അടിമകളിതാ സന്നദ്ധത അറിയിച്ചു, ഇനി നിൻ്റെ സഹായം തരിക. വളരെ ചുരുങ്ങിയ നമ്മുടെ സഹപ്രവർത്തകർ, പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, വളരെ ചുരുങ്ങിയ സഹപ്രവർത്തകരുടെ ആ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു തന്ന കാണുന്ന ഒരു സഹായമാണ് സർവലോകനാഥൻ. അത് അർഹിക്കുന്ന രൂപത്തിൽ തന്നെ സ്വീകരിക്കുമാറാകട്ടെ. രണ്ട് ലോകത്തും അർഹമായ പ്രതിഫലം തന്ന് അവൻ നമ്മെ തൃപ്തിപ്പെടുമാറാവട്ടെ. സ്നേഹമുള്ളവരെ, ആദരണീയനായ സലാം സാഹിബ് മോങ്ങൻ നമ്മോട് സംസാരിക്കാനിരിക്കുന്നു. നമ്മുടെ പള്ളിയുടെ, ഈ സ്ഥാപനങ്ങളുടെ, ദീനി പ്രവർത്തനങ്ങളുടെ മുഴുവൻ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം വസ്തുനിഷ്ഠമായി ഇൻഷാല്ലാ നമ്മോട് സംസാരിക്കും. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഈ സമുദായത്തിൻ്റെ, മനുഷ്യരുടെ ഉന്നമനത്തിന് വളരെ ചിട്ടയോടുകൂടിയുള്ള സ്ഥിരമായ നീക്കത്തിന് ഏറ്റവും പ്രധാനമാണ് പള്ളി എന്ന് പറയുന്നത്. നിങ്ങൾ നോക്ക്, ഒരു മനുഷ്യൻ്റെ ഏറ്റവും സമുന്നതമായ, ഏറ്റവും മഹനീയമായ ഒരു അവയവമാണല്ലോ നമ്മുടെ മുഖം, നെറ്റിത്തടം. നമസ്കാരത്തിൽ റുക്കോ ഉണ്ട്, ഖിയാമുണ്ട്, പല കർമ്മങ്ങളും ഉണ്ട്. പക്ഷേ റുക്കോയിന് ചെയ്യുന്ന സ്ഥലം എന്നതിന് മർക്ക എന്ന് പറയും, മക്കാമ് നിൽക്കുക എന്ന് പറയും. ആ വാക്കുകളൊന്നും ഉപയോഗിക്കാതെ സുജൂദ് ചെയ്യുന്ന ഇടം മസ്ജിദ് എന്നാണല്ലോ പള്ളിക്ക് ഉപയോഗിച്ചത്. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ പവിത്രമായ നെറ്റിത്തടം, ഈ മുഖം, റബ്ബേ നിൻ്റെ മുമ്പിൽ ഇതാ സമർപ്പിച്ചുകൊണ്ട് വിനയാന്വിതരായി ഞങ്ങൾ നിന്നിലേക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് നെറ്റിത്തടം നിലത്ത് വെക്കുന്നതോടുകൂടെ സർവലോക നിയന്താവുമായുള്ള നമ്മുടെ ബന്ധം ശക്തമാകുന്നു. ആ ശക്തിക്ക് വേണ്ടി, ആ ബന്ധം ശക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തുടക്കമാണ് ഇവിടെ നിന്നുണ്ടാവേണ്ടത്. ഞാനത് നമുക്ക് എളുപ്പമൊക്കെ പറയാൻ കഴിയും, പക്ഷേ ചില്ലറപ്പെട്ട ഉത്തരവാദിത്വമല്ല നമ്മൾ ഇപ്പോൾ ഏറ്റെടുക്കാൻ പോകുന്നത് എന്ന തികഞ്ഞ ബോധ്യമുണ്ടാകണം. ആ ബോധ്യമുള്ളവരാണ് എൻ്റെ സഹപ്രവർത്തകർ, കൂട്ടുകാരെന്നറിയാം. എന്നായാലും ഇതിനെ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. മസ്ജിദ്, അതിനൊരുപാട് ലക്ഷ്യങ്ങളുണ്ട്. നേരത്തെ നമ്മുടെ അബ്ദുൽ വഹാജി സാഹിബ് സൂചിപ്പിച്ചതുപോലെ പള്ളി എന്ന് പറയുന്നത് വെറും നമസ്കാരത്തിന് വേണ്ടി
വാതിൽ തുറക്കുന്നു അടക്കുന്നു അതിനല്ലല്ലോ. മദീനത്തെ പള്ളിയാണ് നമ്മുടെ ഏറ്റവും വലിയ മാതൃക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയ ആ ഒന്നാമത്തെ ഭവനം നമുക്ക് മാതൃകയാകണം. എല്ലാ നിലക്കുള്ള ചിട്ടയായ പ്രവർത്തനങ്ങൾ സാംസ്കാരിക രംഗത്ത്, അതേപോലെ തന്നെ നവോത്ഥാന രംഗത്ത്, എല്ലാ രംഗത്തും, ഞാൻ ഓരോന്നോരോന്ന് എണ്ണി പറയല്ല, എല്ലാതിനും ഈ നാടിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ചിത്രം നമ്മുടെ കയ്യിലുണ്ടാകണം. എന്നിട്ട് ആവശ്യമുള്ള മേഖലകൾ എവിടെയൊക്കെയുണ്ട് അവിടെയൊക്കെ ഇടപെടണം. അങ്ങനെ സാംസ്കാരികപരമായി ഒരു നവോത്ഥാന രംഗത്തുള്ളൊരു കുതിച്ചുപായലിന് നമ്മുടെ ഈ സ്ഥാപനം ഇൻഷാ അല്ലാ രണ്ട് ലോകത്തും സാക്ഷ്യം വഹിക്കുന്ന വിധത്തിൽ നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. പടച്ചുവിൻ്റെ സഹായം ഉണ്ടാവും. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതുമില്ല. വലാ തഹിനു വലാ തഹസനു അൻതുമുല്ല അലാവു, നമ്മൾ തന്നെയാണ് മഹാന്മാർ, ചില്ലറപ്പെട്ട ആളുകളല്ലല്ലോ അല്ലേ. നമുക്കൊരു ഒരു കോൺഫിഡൻസ്, ഒരു സിഖത്തു നഫ്സ്, ആ ഒരു പിന്നെ മനസാന്നിധ്യ ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഇറങ്ങിയാൽ അള്ളാഹു നമ്മളെ സഹായിച്ചിരിക്കും, അത് ഉറപ്പാണ്. പടച്ചു അങ്ങനെ കൈവിടിയില്ല. അങ്ങനെയുള്ളൊരു നവോത്ഥാന രംഗം നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടാകണം. കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ മദ്രസ, അതും വളരെ നല്ല നിലയിൽ തന്നെ പോകണം. സിലബസ് പഠിച്ച് തീർക്കുക, അതേപോലെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുക എന്നതല്ല, മറിച്ച് എന്തിന് ഈ വിശ്വാസം പഠിപ്പിക്കുന്നു, എന്തിന് ഈ സ്വഭാവം പഠിപ്പിക്കുന്നു, അതിൽ അതിൻ്റെ ഒരു ജീവിക്കുന്ന പതിപ്പുകളായി പരീക്ഷ എഴുതുന്നതിനപ്പുറമുള്ള ഒരു ഒരു വളർത്തലുകൾ നമ്മുടെ മക്കളിൽ ഉണ്ടാകണം. ആ ശ്രദ്ധ നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ പേരുകളുള്ള എക്സ് മുസ്ലിം ഫോറൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പേരുകളുള്ള ആളുകൾ തന്നെ വന്ന് വിമർശിക്കുന്ന രംഗങ്ങളുണ്ടാവും. മതനിരാസത്തിലേക്ക് നമ്മുടെ മക്കൾ പോകരുത്. ആ രംഗത്തൊക്കെ കരുതലോടുകൂടി വേണം ഇൻഷാ അല്ലാ നമുക്ക് മുന്നോട്ട് പോവാൻ. എനിക്ക് ഉറപ്പുണ്ട്, ഒന്നിൽ ചില്ലാനും വർഷക്കാലം നമ്മളൊക്കെ ആയിട്ട് കൂടെ നിന്ന് പ്രവർത്തിച്ചത് നിങ്ങളെ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു സംശയവുമില്ല, പ്രവർത്തനങ്ങൾ അതിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. പ്രാർത്ഥനയോടുകൂടെ നീങ്ങുക. സർവലോകനാഥൻ നമ്മെ തുണക്കുമാറാവട്ടെ. ഈ മഹത്തായ ഈ ഒരു ഭവനം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കുമുള്ള മഹത്തായ പ്രതിഫലം സർവലോകനാഥൻ രണ്ട് ലോകത്തും ഉപകാരപ്പെടാവുന്ന വിധം നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അർശിൻ്റെ തണൽ നമുക്ക് നൽകി ഈ ബന്ധത്തിലൂടെ നമ്മളെ തുണക്കുമാറാവട്ടെ. എല്ലാ നിലക്കുള്ള കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലല്ലാലിമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ നേതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇവർ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നത്. മലപ്പുറത്തിൻ്റെ പരിസരത്ത് ഒരുപാട് കാലം ജോലി ചെയ്തെങ്കിലും താമരക്കുഴി എന്ന സ്ഥലത്തെപ്പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ഈ സ്ഥലമൊന്ന് കണ്ടത് ഇന്നാണ്. അങ്ങാടിയിൽ നിന്ന് ടൗണിൽ നിന്ന് എത്രയോ ഉള്ളിലേക്ക് വന്ന് ഒരുപാട് കുന്നിറങ്ങി വന്നതിന് ശേഷം ഇവിടെ ഇങ്ങനെ സുന്ദരമായ, മനസ്സിൽ കണ്ട ഒരു പള്ളിയൊന്നുമല്ല ഇവിടെ വന്നു നോക്കുമ്പോൾ കാണാൻ കഴിഞ്ഞത്. എന്തൊരു സന്തോഷമാണ്. ഇതിന് മാത്രം നമ്മുടെ പ്രവർത്തകർ ഈ ഭാഗത്തുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. പക്ഷെ ആത്മാർത്ഥമായി പടച്ച തമ്പുരാൻ്റെ ഒരു ഭവനം ഇവിടെ ഉണ്ടാകണമെന്ന ആഗ്രഹം അവർ വർഷങ്ങളോളായി അവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു താല്പര്യമാണ്. അതിൻ്റെ സാക്ഷാത്കാരമാണ് ഇവിടെ നടന്നത് എന്ന് കാണുമ്പോൾ നിങ്ങളെപ്പോലെ തീർച്ചയായും നമ്മുടെയൊക്കെ മനസ്സിൽ വല്ലാത്ത സന്തോഷമുണ്ടാകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിലൊരു ഭവനം നിർമ്മിച്ചവന് നാളെ പരലോകത്ത് അള്ളാഹു സ്വർഗത്തിലൊരു ഭവനം നൽകുമെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളാരും സ്വന്തം കാശുകൊണ്ട് പൂർണ്ണമായി നിർമ്മിച്ചതാവില്ലത്, പക്ഷേ നമ്മുടെ അധ്വാനം. ഈ ഒരു പള്ളി ഉണ്ടാകാൻ വേണ്ടി നമ്മൾ സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി പിന്നെ കലക്ഷൻ നടത്തി, അങ്ങനെ നമ്മൾ എന്തെല്ലാം അധ്വാനം ഇതിനു വേണ്ടി അധ്വാനിച്ചിട്ടുണ്ടോ നമുക്കൊക്കെ തന്നെയും അള്ളാഹു റസൂൽ പറഞ്ഞ പ്രതിഫലം ലഭിക്കുമെന്നാണ് അതിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയുക. തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ഈ നന്മയുടെ കാര്യത്തിൽ സജീവമായി പങ്കാളികളായവരാണ്.
ഇനി ഇത് ഇവിടെ ബഹുമാന്യനായ പ്രസിഡന്റ് അതുപോലെ മദനി ഒക്കെ യൂസുഫ് അലി സലാഹി ഒക്കെ സൂചിപ്പിച്ചതുപോലെ, അതുപോലെ നമ്മുടെ സർഫുദ്ദീൻ മൗലവിയൊക്കെ സൂചിപ്പിച്ചതുപോലെ, ഇതിൻ്റെ സംരക്ഷണം അത് വലിയൊരു ബാധ്യതയാണ്, വലിയൊരു ഉത്തരവാദിത്വമാണ്. സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും നമ്മുടെ അധ്വാനവും നമ്മുടെ സമയവും ഒക്കെ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ യഥാവിധിയുള്ള സംരക്ഷണം, നിലനിൽപ്പ്. അതോടൊപ്പം ഇന്ന് നമുക്കറിയാം നമ്മുടെ നാട് അല്ലെ നമ്മുടെ ഈ സമൂഹത്തിൽ സമകാലീന സാഹചര്യം ഇസ്ലാമിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും ഇപ്പോൾ അവസാനമായി നമ്മുടെ സംഘടനയ്ക്കെതിരെയും പ്രസ്ഥാനത്തിനെതിരെയും ഒക്കെ അതിരൂക്ഷമായ വിമർശനങ്ങളും ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതിന് കൃത്യമായി മറുപടി നൽകാൻ കഴിയുന്ന ഒരു വേദിയാണ് അല്ലെങ്കിൽ അതിനുള്ള ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പള്ളികൾ. ഇവിടെ സൂചിപ്പിച്ചുവല്ലോ നമ്മുടെ മക്കൾ സദാചാര വിരുദ്ധമായ മാർഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മക്കളെ എങ്ങനെ എക്സ് മുസ്ലിങ്ങളാക്കാൻ ശ്രമിക്കുകയാണ് പലരും. അപ്പോൾ നമ്മുടെ മക്കൾ ഇവിടെ പള്ളിയിൽ വരും, അവരെ ഖുത്ബകളിലൂടെ മറ്റ് ക്ലാസ്സുകളിലൂടെ അതുപോലെ ഇവിടെ വരുന്ന മുഴുവൻ ആളുകളെയും ഇസ്ലാമിൻ്റെ തനതായ രീതിയും അതിൻ്റെ സ്വഭാവവും അതിൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും അതിൻ്റെ മനുഷ്യ സൗഹൃദ സമീപനങ്ങളുമൊക്കെ കൃത്യമായി പരിചയപ്പെടുത്തി കൊടുക്കാനും അതോടൊപ്പം കേരള നദ്വത്തുൽ മുജാഹിദീനും അതിൻ്റെ പോഷക ഘടകങ്ങളായ ISM MSM MGM ഇതിലൊക്കെ നമ്മുടെ മക്കളെയും നമ്മുടെ സഹോദരങ്ങളെയും അംഗങ്ങളാക്കുന്നതോടൊപ്പം എന്താണ് ഈ പ്രസ്ഥാനമെന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാനും ഈ വേദി നമ്മുടെ ഈ പള്ളി ഈ അനുഗ്രഹീതമായ സ്ഥാനം നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറുന്ന സൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രമായി മാറുന്ന നവോത്ഥാനത്തിൻ്റെ കേന്ദ്രമായി മാറുന്ന ഒരു അവസ്ഥ നമ്മുടെ പള്ളിക്ക് ഉണ്ടാക്കി തീർക്കുമാകട്ടെ മാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ പ്രവർത്തകർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുസ്സലാം മോങ്ങവാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരന്മാരെ സഹോദരികളെ, വളരെ സന്തോഷം നിറഞ്ഞ ഒരു സുദിനമാണ് ഇന്ന്. ഒരു വർഷത്തിൻ്റെ ആരംഭമാണെന്ന് നമുക്കറിയാം. 2022 വർഷം ആരംഭിക്കുമ്പോൾ അതിലെ ഒന്നാമത്തെ ദിവസം എത്ര വലിയ ഒരു സൽക്കർമ്മം ചെയ്യാനാണ് നമുക്കൊക്കെ ഭാഗ്യം സിദ്ധിച്ചത് എന്നതാണ് ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒന്നാമത്തെ കാര്യം. എത്ര വലിയൊരു സംഭവമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു നിസ്സാര കാര്യമാണെന്ന് ആരും വിചാരിക്കരുത്. നമുക്കറിയാം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ വന്ന് ആദ്യം നബി തിരുമേനി നിർമ്മിച്ചത് നബിക്ക് വേണ്ടിയുള്ള ഒരു കുടിലായിരുന്നില്ല, മറിച്ച് അള്ളാഹുവിന് വേണ്ടിയുള്ള ഒരു കുടിലായിരുന്നു. നമ്മളൊക്കെ സാധാരണ ചെയ്യാറുള്ളത് നമ്മളെയൊക്കെ വീടുകളൊക്കെ നിർമ്മിച്ചൊക്കെ ശരിയായ ശേഷം ഒരു പള്ളി ഉണ്ടാക്കും, അല്ലെങ്കിൽ പള്ളി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക തികച്ചും വ്യത്യസ്തമായിരുന്നു. ഞാനിത് സൂചിപ്പിക്കുന്നത് ഈ പ്രദേശത്തിൻ്റെ ഒരു പുതുമ വെച്ചാണ്. ഇത്തരത്തിലുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലം, ഷറഫുദ്ദീൻ മൗലവി പറഞ്ഞതുപോലെയുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലം ഇവിടെ കാണുകയും ഈ സ്ഥലത്തൊരു പള്ളി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ആ ആഗ്രഹം മറ്റുള്ളവരോട് പങ്കുവെക്കുകയും അതൊരു മീറ്റിംഗ് ആവുകയും ആ മീറ്റിങ്ങിൽ ചർച്ചകളുണ്ടാവുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഷറഫുദ്ദീൻ മൗലവി സൂചിപ്പിച്ചതുപോലെ എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ച് ഇറങ്ങിത്തിരിക്കുകയും വഴിയിൽ വെച്ച്
നിങ്ങളിനി ഇതിനു വേണ്ടി തെണ്ടിത്തിരയേണ്ടതില്ല എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരന് ലഭിക്കുകയും ചെയ്തു എന്നത് എന്തുമാത്രം സന്തോഷജനകമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഞാനിതിൻ്റെ ഭാരവാഹികളോട് ചോദിക്കുകയായിരുന്നു, ഇനി നിങ്ങൾക്ക് എത്ര സാമ്പത്തിക ബാധ്യതയുണ്ട് എന്ന് ഒരാഗ്രഹം, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചത്. അപ്പോൾ ഒരു വലിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു, അതറിയാനുള്ള ആഗ്രഹം. പക്ഷെ അവർ പറഞ്ഞത് ഒരു ബാധ്യതയുമില്ല, ഒരു ബാധ്യതയുമില്ലെന്ന് മാത്രമല്ല ഇതിൻ്റെ ബാധ്യത ആര് നിർവഹിച്ചു എന്ന് പോലും നിങ്ങൾ ചോദിക്കരുത് എന്നാണ്. സുബ്ഹാനല്ലാഹ്, അപൂർവമായ ഒരനുഭവമാണ് യഥാർത്ഥത്തിൽ ഈ പുതുവർഷ ദിവസത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ടായിട്ടുള്ളത്. സാധാരണയായി പള്ളി നിർമ്മിച്ചവർ അവരുടെ പേരും അവരുടെ അഡ്രസ്സും ഒക്കെ എഴുതി വയ്ക്കലുണ്ട്, അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഇവിടെയൊക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട്, പ്രചരിപ്പിക്കാറുണ്ട്. അതൊന്നുമില്ലാത്ത ഒരനുഭവം. അള്ളാഹു തആല വലിയ മനുഷ്യന് അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇതിനുള്ള പ്രതിഫലം നമ്മളൊക്കെ വിചാരിക്കുന്നതിനപ്പുറത്താണ്. മൻ ബനാ ലില്ലാഹി ബൈതൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. മൻ ബനാ ലില്ലാഹി ബൈതൻ, ഒരു പള്ളി ഉണ്ടാക്കിയാൽ നല്ല പറഞ്ഞത്, അള്ളാഹുവിന് വേണ്ടി ഒരു ബൈത്തുണ്ടാക്കിയാൽ എന്ന ആ വാചകം വല്ലാത്ത രസകരമാണ്. ഇമാം ഗസ്സാലി റഹിമഹുല്ലാ ആ ലില്ലാഹി എന്ന പദത്തെ വ്യാഖ്യാനിച്ചത് അത്ഭുതകരമാണ്. അദ്ദേഹം പറഞ്ഞു, ലില്ലാഹി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹുവിന് വേണ്ടി എന്നല്ല, ഒരിക്കലുമല്ല, മറിച്ച് ഇത് നിർമ്മിക്കുന്നവൻ്റെ ഇതിനു വേണ്ടി ചർച്ച ചെയ്യുന്നവരുടെ ഒരുമിച്ച് കൂടിയവരുടെ ഒന്നും മനസ്സിനകത്ത് മറ്റൊരു ആഗ്രഹമോ മറ്റൊരു ചിന്തയോ കടന്നു വരരുത്. അതാണ് ലില്ലാഹി എന്ന് പറഞ്ഞത്, മറ്റൊന്നും കടന്നു വരരുത്. ഏതെങ്കിലും സംഘടനയുടെ ആസ്ഥാനമാണ്, അതിനു വേണ്ടി ഏതെങ്കിലും ആളുകൾക്ക് മാത്രം ഒരുമിച്ച് കൂടാൻ അല്ല, ഈ പരിസരത്തുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടിയുള്ളതാണ്. കാരണം ഇത് അള്ളാഹുവിൻ്റേതാണ്, നമ്മുടേതല്ല. സാധാരണ ചില പള്ളികളിലൊക്കെ ഉദ്ഘാടന സമയത്ത് ഞാൻ കാണാറുള്ളൊരു കാഴ്ച, ഇത് നിർമ്മിച്ച ആളുകൾ എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിക്കും, ഇത് അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്തിരിക്കുന്നു. അത് പലപ്പോഴും ഒരു ഹിതകരമല്ല എന്ന് എനിക്ക് ആദ്യത്തിൽ തോന്നിയിരുന്നു, പിന്നെയാണ് എനിക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലായത്. എന്നുവെച്ചാൽ വേറൊരു ചിന്തയും ഇതിലില്ല. ഈ പ്രദേശത്തുള്ള ഈ പള്ളിയുടെ തൊട്ടയലത്ത് താമസിക്കുന്ന മുസ്ലിമല്ലാത്ത ഒരു സഹോദരൻ്റെ കൂടി അവകാശമാണിത്. അദ്ദേഹത്തിന് കൂടി ഇതിൽ അവകാശമുണ്ട്. എൻ്റേതാണെന്ന് പറയാൻ അദ്ദേഹത്തിന് ധൈര്യപൂർവം പറയാം. അതാണ് മൻ ബനാ ലില്ലാഹി ബൈത്ത്. നോക്കൂ, മൻ ബനാലിൽ മുസ്ലിമീനാന്നല്ലോ പറഞ്ഞത്, അല്ലല്ലോ, വിശ്വാസികൾക്ക് വേണ്ടി എന്നല്ല പറഞ്ഞത്, എല്ലാവർക്കും വേണ്ടിയും. കാരണം ഇത് അള്ളാഹുവിൻ്റേതാ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള ആൾക്ക് അള്ളാഹു നൽകുന്ന സമ്മാനം നോക്കൂ, ഒരു പ്രാർത്ഥന ഖുർആനിലില്ലേ, റബ്ബി ബിനി ലീ ബൈത്തൻ അന്തക ഫിൽ ജന്ന, ഒരു പ്രാർത്ഥനയാണല്ലോ അത്. റബ്ബേ, എനിക്ക് നിൻ്റെ അടുത്ത് സ്വർഗത്തിൽ എനിക്കൊരു വീടുണ്ടാക്കി തരണേ എന്നൊരു മഹതി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവിടെ പ്രാർത്ഥനയില്ലാതെ നോക്കൂ, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇനി തുടർന്നുള്ള പ്രവർത്തനങ്ങളിലുള്ള നമ്മുടെ പങ്കാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, പള്ളി നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ലക്ഷങ്ങൾ ചെലവഴിക്കാനുള്ളവരാണ് എല്ലാവരും എന്ന് നബി വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലോ, ഇല്ലല്ലോ. ഇന്നിപ്പോൾ വലിയ ലക്ഷങ്ങളില്ലെങ്കിൽ പള്ളി ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞെടുത്ത് ഒരു ജീവിയുടെ പേര് പറഞ്ഞു. ആ ജീവിയുടെ ഒരു കൂട് പോലെയുള്ളതെങ്കിലും എന്ന് പറഞ്ഞു. ആ ജീവി സാധാരണ മരുഭൂമികളിൽ മാത്രം കാണുന്ന ഒരു ജീവിയാണ്. അറബികൾ ഈ വസന്തകാല സമയത്ത് മരുഭൂമികളിൽ പോയി തമ്പടിച്ച് താമസിക്കും. ആ സമയത്ത് ഇവർ ആ ജീവിയെ തപ്പിപ്പിടിക്കും, എന്നിട്ട് അതിനെ ചുട്ടു തിന്നും. ഭയങ്കര രസമാണ് അതിനെ തിന്നാൻ. അതിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീടാണ്. ഖുതാത്ത് എന്നാണ് ആ ജീവിയുടെ പേര്. തിരുമേനിയുടെ വാചകം അതാണ്, കമിഫ് ഹസി ഖുതാത്ത്,
കുത്താത്തിൻ്റെ ഒരു കൂട് പോലെ, എത്ര ചെറുതാണെന്നറിയും, അതിങ്ങനെ കണ്ട് അടിയിക്ക് പോകും, നമ്മളെ പാറ്റൊക്കെ പൊന്തി വരണില്ലേ, അതേപോലെയുള്ള ചെറിയൊരു സാധനം. അത്ര അത്രയെങ്കിലും പങ്ക് ഇത് നിലനിർത്തുന്ന വിഷയത്തിൽ ഇതിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള ആളുകൾ ശ്രദ്ധിക്കണം. പള്ളിക്ക് രണ്ട് തരം ഇമാറത്തുകൾ നടത്തേണ്ടതുണ്ട്. ഇന്നമായ അമുറു മസാജിദ് അല്ലാഹി മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിർ. അള്ളാഹുവിൻ്റെ പള്ളിക്ക് ഇമാറത്ത് നടത്താൻ അള്ളാഹു അവകാശം നൽകുന്നത് മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യനാളിലും നിർഭയത്വം കാണുന്നവർക്കാണ്. ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അള്ളാഹുവിന് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ആർക്കാണോ അനുഭവപ്പെടുന്നത് അവൻ. രണ്ട്, എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എത്രയൊക്കെ പ്രതിസന്ധികളുണ്ടായാലും എന്തൊക്കെ പീഡനങ്ങളുണ്ടായാലും എന്തൊക്കെ അനീതികൾ ഭൂമിയിൽ സഹിക്കേണ്ടി വന്നാലും എനിക്ക് യോമുൽ ആഖിറുണ്ട് എന്ന ഒരു നിർഭയത്വം അവിടെ വെച്ച് നമുക്ക് വാങ്ങാം, അവിടെ വെച്ച് ചോദിക്കാം. ഇവർക്കാണ് യഥാർത്ഥത്തിൽ പള്ളിയുടെ ഇമാറത്ത് നിർവഹിക്കാൻ അധികാരമുള്ളത്. ആ അധികാരമുള്ള ആളുകളായി മാറാൻ ഈ പള്ളിയുടെ ചുറ്റുഭാഗവും ഉള്ളവർ ശ്രദ്ധിക്കണം. അത് വളരെ പ്രധാനമാണ്. അതിൽ ഇമാറത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇമാറത്ത് ഇതിൻ്റെ ഭൗതികമായ ഇമാറത്തല്ല. ഇവിടെ അബ്ദുല്ലാജി സൂചിപ്പിച്ചു, സാധാരണ പള്ളികളിൽ കാണുന്ന പലതും അതിനൊക്കെ വ്യത്യസ്തമാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത ആനന്ദമുണ്ട്. വൃത്തിയുള്ള, വെടിപ്പുള്ള, വല്ലാത്ത ഒരു പള്ളി അല്ലേ. ഞാൻ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഒരു പള്ളിയിൽ ജുമാ നമസ്കരിച്ചു. ആ പള്ളിയിൽ നിറയെ തിങ്ങി ആളുകളാണ്. അവിടെ ജുമാ നമസ്കരിച്ച് എഴുന്നേറ്റ് ഇരുന്നപ്പോൾ നമ്മുടെ നെറ്റിയിലും വസ്ത്രത്തിലും ഒക്കെ മണലാണ്, ചളിയാണ്, മണ്ണാണ്. അത് നമസ്കരിച്ച എൻ്റെ മാത്രമല്ല, അവിടെ നമസ്കരിച്ച എല്ലാവരുടെയും എനിക്ക് വല്ലാത്ത ഒരാനന്ദമുണ്ടായി. ഒരുപക്ഷെ ഞാൻ മസ്ജിദുൽ ഹറമിൽ നമസ്കരിച്ചിട്ടുണ്ട്, മസ്ജിദുൽ നബവിയിൽ നമസ്കരിച്ചിട്ടുണ്ട്, മസ്ജിദുൽ അഖ്സയിൽ നമസ്കരിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമസ്കരിച്ചതിനേക്കാൾ കിട്ടിയ ഒരാനന്ദം ആ പള്ളിയിൽ ഒരു ജുമാ നമസ്കരിച്ചപ്പോൾ കിട്ടി. അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയായിരുന്നു. അത് ഇതുപോലെ മാർബിൾ ഉള്ള പള്ളിയല്ല, ഫാനുള്ള പള്ളിയല്ല, കരണ്ടുള്ള പള്ളിയല്ല, ജനലോ വാതിലോ ഉള്ള പള്ളിയല്ല. അതിങ്ങനെ രണ്ട് മൂന്ന് തറി വെച്ച്, കുറ്റികൾ വെച്ച് അതിൻ്റെ അതിരി നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ ഒരാൾ ഒരു പെട്ടി കൊണ്ടുവന്ന് വെച്ച് അതിന്മേൽ കയറി നിന്ന് ഖുത്ബ നടത്തി. എല്ലാവരും താഴെ സഫായി നിന്ന് നമസ്കരിച്ചു. ആലോചിച്ചു നോക്കുമ്പോൾ എത്ര വ്യത്യസ്തമാണ് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവർ പറയുന്നത് ആ മണ്ണിൽ സുജൂദ് ചെയ്തിട്ടുള്ള ആനന്ദമാണ്. നമ്മളോ? ഇവിടെ ഇത്രയും മിനുസമുള്ള ഈ പള്ളിയിൽ, സുഖസൗകര്യമുള്ള ഈ പള്ളിയിൽ ഇവിടെ നടക്കേണ്ടത് അതാണ്. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫ വ യുദ്ക്കറ ഫീ ഹസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാൽ. ഇവിടെ നടക്കേണ്ട ഇമാറത്ത് അതാണ്. ഈ ചുറ്റുഭാഗവുമുള്ള ആളുകൾ ചെയ്യേണ്ടത് അതാണ്. അല്ലാഹു തആല അല്ലാഹുവിൻ്റെ നാമം ഉയർന്നു കാണുന്നതിന് വേണ്ടി, അല്ലാഹുവിൻ്റെ നാമം സ്മരിക്കുന്നതിന് വേണ്ടി രാപ്പകലിടതടവില്ലാതെ അള്ളാഹുവിനെക്കുറിച്ചുള്ള പരിശുദ്ധികൾ വാഴ്ത്തുന്നതിന് വേണ്ടി, അവനെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി, അവനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയായിരിക്കണം ഈ ഇടം, അതിനായിരിക്കണം ഉപയോഗപ്പെടുത്തേണ്ടത്. അതാണ് ശരിയായ ഇമാറത്ത് എന്ന് പറയുന്നത്. അവിടെയാണ് പലപ്പോഴും നമ്മൾ പരാജയപ്പെടാറുള്ളത്. അഞ്ച് വക്ത് നിസ്കരിച്ച് പള്ളി പൂട്ടിപ്പോകുന്നവരാകരുത് നാം, ഒരിക്കലും ആകരുത്. ഇവിടെ അള്ളാഹുവിൻ്റെ വചനങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന ഹൽക്കകളുണ്ടാകണം. നിങ്ങൾ മസ്ജിദുൽ ഹറമിൽ കണ്ടിട്ടുണ്ടാകും ഹൽക്കകൾ അല്ലേ. വൈകുന്നേരം അസർ നിസ്കാരം കഴിഞ്ഞാൽ എന്തൊരാനന്ദമാണ്. ഒരുപാട് കുട്ടികൾ ഒരുമിച്ച് ചേർന്നിരുന്ന് ഒരു ഉസ്താദിൻ്റെ സാന്നിധ്യത്തിൽ ഖുർആൻ പഠിക്കുന്ന രംഗം. ഒരു ചെറിയ പ്രദേശമാണ് ഈ താമരക്കുഴി, എന്നാലും ഒരുപാട് വീടുകൾ ഇവിടെയുണ്ട്. ആ വീടുകളിലേക്കൊക്കെ ഈ പള്ളിയുടെ സന്ദേശം ഈ രീതിയിലെത്തണം. ഇവിടെ ഖുർആനിനെ പഠിപ്പിക്കപ്പെടുന്ന ഹൽക്കകളുണ്ടാകണം. നല്ല ഉസ്താദുണ്ട് നിങ്ങൾക്ക്, പോരാ, ആ ഉസ്താദിനെ ഉപയോഗിക്കപ്പെടണം. ആ
ആ ഉസ്താദ് നമസ്കാരത്തിൻ്റെയും ബാങ്കിൻ്റെയും സമയം കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൽ തൻ്റെ പ്രിയപ്പെട്ടവരെ വിളിക്കുകയോ ചാറ്റ് ചെയ്യുകയോ മാത്രമാണ് ഇന്നെല്ലാ പള്ളികളിലും. അതിൽ നിന്ന് വ്യത്യസ്തമാകണം ഈ ഉദ്ഘാടനം ചെയ്യപ്പെട്ട മസ്ജിദ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കപ്പെടണം. നോക്കൂ, ഇവിടെ മദനി സൂചിപ്പിച്ചുവല്ലോ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഇത്. അള്ളാഹുവിൻ്റെ ഇഷ്ടമല്ലേ നമ്മുടെയും ഇഷ്ടം അല്ലേ? അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, തിരുമേനിയുടെ വാചകമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം അത് മസ്ജിദുകളാണ്. നമുക്കൊക്കെ ഏതാ ഇഷ്ടപ്പെട്ട ഇടം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും വിനോദ കേന്ദ്രങ്ങളുടെ പേരായിരിക്കും നമ്മുടെയൊക്കെ കുട്ടികൾ പറയുക അല്ലേ? നമുക്ക് മാറാനും മാറ്റാനും സാധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്കൊരനുഭവമുണ്ടായി. ഞാൻ ജുമാക്ക് വേണ്ടി പള്ളിയിൽ ഒരു ലേശം നേരത്തെ എത്തി. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു ഈ പള്ളിയിലേക്ക് ആദ്യം കയറുന്ന ആൾ ഞാനായിരിക്കണമെന്ന്. ഞാൻ പള്ളിയിലേക്ക് കയറി നോക്കുമ്പോണ്ട് ഒരു 10 വയസ്സായ ഒരു കൊച്ചുകുട്ടി പള്ളിയിൽ നിന്ന് ഖുർആൻ ഓതുന്നു. വല്ലാത്ത ഒരു കാഴ്ച, വല്ലാത്ത ഒരനുഭവം. ഞാൻ മോൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, മോനെ നിൻ്റെ പേരെന്താ? എൻ്റെ പേര് സാലിഹ് എന്നാണ്. ഓ, നോക്കൂ ആ പിതാവ് എന്തുമാത്രം പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന്. ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാണ് ഈ സമയത്ത് ഇവിടെ എത്തിയത്? അവൻ പറഞ്ഞു, ഞാൻ എല്ലാ ആഴ്ചയിലും ഇങ്ങനെയാണ് വരാറുള്ളത്. ചില ആഴ്ചയിൽ സ്കൂൾ ഉണ്ടാകും. ഉപ്പയോട് ഞാൻ ചോദിക്കും, സ്കൂൾ ഞാൻ കട്ട് ചെയ്തെങ്കിലോ എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് അത്തരത്തിലൊരു വികാരം നിനക്കുണ്ടാകാൻ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മക്കളിൽ നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു വൈകാരികത അതാണ്. ആ കുട്ടി ഒരു ഹദീസ് ഒരക്ഷരം പോലും തെറ്റാതെ എനിക്ക് പറഞ്ഞു തന്നു. ആ ഹദീസ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. വെള്ളിയാഴ്ച ദിവസം കുളിച്ചൊരുങ്ങി അത്തറു പൂശി നല്ല വസ്ത്രം ധരിച്ച് ഒന്നാമതായി പള്ളിയിലെത്തുന്നവൻ്റെ പ്രതിഫലം, രണ്ടാമതായി പള്ളിയിലെത്തുന്നവൻ്റെ പ്രതിഫലം, മൂന്നാമതായി പള്ളിയിലെത്തുന്നവൻ്റെ പ്രതിഫലം. ഈ ഹദീസ് ഈ കുട്ടിയുടെ മനസ്സിൽ അരക്കിട്ടുറപ്പിച്ചിരിക്കുന്നു. ആരാ ചെയ്തത്? ഞാൻ ചോദിച്ചു, ആരാ മോനി ഹദീസ് പറഞ്ഞെന്ന്. അത് ഒരിക്കൽ പള്ളിയിൽ നിന്ന് കേട്ടു, പിന്നെ ഞാൻ ഉമ്മനോട് ചെന്ന് ചോദിച്ചു. ഉമ്മ ഉപ്പയോട് പറഞ്ഞു, ഉപ്പ ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് എഴുതി തന്നു. ഞങ്ങളത് ഭക്ഷണം കഴിക്കുന്ന മേശയുടെ മുകളിൽ ഒട്ടിച്ചിട്ടു. അങ്ങനെ ഞങ്ങളെല്ലാവരും പഠിച്ചു. നോക്കൂ, എവിടെ നിന്നാണ് ഈ തെർബിയത്ത് ആരംഭിച്ചത്? ഇത്തരത്തിലുള്ള ഒരു തെർബിയത്തും ഒരു സംസ്കരണവുമാകണം. ആ കുട്ടിയോടിന് എന്ത് പറഞ്ഞാലും ശരി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ വാപ്പ വന്നു. ഈ മോൻ എൻ്റെ അടുത്ത് വാപ്പനെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി. ഒരു സാധാരണ മനുഷ്യൻ, അദ്ദേഹം കടല വിൽക്കുന്ന മനുഷ്യനാണ്. കടല വറുത്തിട്ട് അങ്ങാടിയിൽ വിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ കുട്ടി വാപ്പയുടെ കയ്യും പിടിച്ച് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതാണ് എൻ്റെ ഉപ്പ എന്ന്. ആ ഉപ്പയല്ലേ ലോകത്തെ ഏറ്റവും വലിയ ഉപ്പ? ആ മനുഷ്യനല്ലേ ഏറ്റവും വലിയ ഭാഗ്യവാൻ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്കൊക്കെ കിട്ടണ്ടേ അത്തരത്തിലുള്ള മക്കൾ, അത്തരത്തിലുള്ള തെർബിയത്ത്? ആ തെർബിയത്തിന് കാരണമാകണം ഈ പള്ളി. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് മക്കളുണ്ട് ചുറ്റുഭാഗത്തും, ഈ പള്ളിയെ സ്നേഹിക്കുന്ന മക്കളുണ്ട്, ഇതിനെ നെഞ്ചിലേറ്റാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് യുവാക്കളും യുവതികളും ഈ പ്രദേശത്തുണ്ട്. എല്ലാവരും ഈ പള്ളി അവർക്കൊരു വികാരമായി മാറണം. അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഇത് നബി അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ, നോക്കൂ നബി തിരുമേനി നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞ വാചകം അസ്സലാത്തു നൂറുൻ എന്നാണ്. സ്വലാത്ത് ഒരു പ്രകാശമാണ് എന്ന്. ആരുടെ പ്രകാശമാണത്? അള്ളാഹുവിൻ്റെ പ്രകാശമല്ലേ? ആ പ്രകാശം ഉണ്ടാകാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ള സ്ഥലമാണ് ബുയൂത്ത്, ഫീ ബുയൂത്തിൻ അദിനല്ലാ എന്ന് പറഞ്ഞത്. ആ പ്രകാശമാണത്. ഇപ്പം ഇവിടെയൊക്കെ ഉള്ളത് കേവലം ഇലക്ട്രിസിറ്റിയുടെ പ്രകാശമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ പ്രകാശമാണ്. ആ പ്രകാശം ഇവിടെ ഉണ്ടാകണം. ഇവിടെ നിന്നത് പുറത്തേക്ക് പ്രസരിക്കണം. ഒരു തരത്തിലുള്ള വിവേചനവുമില്ലാതെ, വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, ഒരു തരത്തിലുള്ള വിവേചനവുമില്ലാതെ ആ പ്രകാശം എത്തിക്കുന്ന കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടണം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണല്ലോ നമ്മളൊക്കെ അല്ലേ? നമ്മുടെയൊക്കെ വീട്ടിലെ കൊച്ചു കുട്ടികളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്, മോനെ നിനക്ക് ആരെയാണ് ഇഷ്ടം എന്ന് അല്ലേ? സ്വാഭാവികമായിട്ട് കുട്ടികൾ പറഞ്ഞു പോകും ഉമ്മനാണ്. നമ്മൾ തിരുത്തും, അല്ല അള്ളാഹുവിനെയാണ്. പിന്നെ ആരോടാ ഇഷ്ടം? കുട്ടി പറയും അപ്പോഴും ഉമ്മ. നമ്മൾ തിരുത്തും, അല്ല റസൂലുള്ളനെയാണ് അല്ലേ?
നിങ്ങൾ ആലോചിച്ചു, പക്ഷെ സത്യമാണോ ആ പറഞ്ഞത്? നമ്മൾ തിരുത്തി ഈ കുട്ടിയെ തത്തമ്മ പൂച്ച പൂച്ച എന്ന് പഠിപ്പിച്ചതുപോലെ ഈ കുട്ടിയെ പഠിപ്പിച്ചു. പക്ഷേ ഇത് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃത്തടത്തിൽ നിന്നാണ് അത് ഉത്ഭവിച്ചതെങ്കിൽ തീർച്ചയാണ് തീർച്ച ആ കുഞ്ഞ് അപ്രകാരമാകും. അല്ലെങ്കിൽ നോക്കൂ, അള്ളാഹു തആല നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തേക്കും അള്ളാഹൻ്റെ നോട്ടല്ല. വേറെ എന്തുങ്ങൾ വൃത്തിയാക്കിയിട്ടും കാര്യമില്ല. നമ്മൾ വൃത്തിയാക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്, അതൊന്നും വൃത്തിയാക്കിയിട്ട് കാര്യമല്ല. ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടം. ഹൃദയത്തിൽ നിന്നാണ് നമ്മുടെ സംസാരമെങ്കിൽ, നമ്മുടെ തർബിയത്തെങ്കിൽ, നമ്മുടെ പരിശീലനമെങ്കിൽ തീർച്ചയായും അത് ആ കുട്ടിയുടെ ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിലെത്തും, മാറ്റങ്ങളുണ്ടാകും. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിയുടെ പള്ളിയല്ലേ എല്ലാ മാറ്റത്തിൻ്റെയും കാതലായ സ്ഥലം? വേറൊരു ഓഫീസ് നബിക്കുണ്ടായിരുന്നോ? വേറൊരു ഹെഡ് ക്വാർട്ടർ നബിക്കുണ്ടായിരുന്നു? അവിടെ നിന്നല്ലേ എല്ലാം തുടങ്ങിയത്? എല്ലാ ചർച്ചയും എല്ലാ സംസാരവും അവിടെയല്ലേ? നിങ്ങൾ ആലോചിച്ചോക്കൂ. അതുകൊണ്ട് അഞ്ചു നേരം അഞ്ചു വഖത്ത് നമസ്കരിച്ച് പോകാനുള്ള ഒരു ഇടമായി ഈ പള്ളി മാറരുത്. ഇവിടെ നേരത്തെ ഹംസ സുല്ലമി സൂചിപ്പിച്ചതുപോലെ ഈ പരിസരത്തുള്ള വേദനിക്കുന്നവൻ്റെ കേന്ദ്രമാകണം ഈ പള്ളി. പ്രയാസപ്പെടുന്നവൻ ഓടി വരാനുള്ള കേന്ദ്രമാകണം ഈ പള്ളി. ഏത് പ്രയാസങ്ങളും തീർക്കാനുള്ള ഒരിടമാകണം ഈ പള്ളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നബിയുടെ പള്ളിയിൽ വന്നപ്പോൾ, അസമയത്ത് നമസ്കാരമില്ലാത്ത സമയത്ത് പള്ളിയിൽ വന്നപ്പോൾ ഒരു മനുഷ്യൻ പള്ളിയുടെ ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. തിരുമേനി അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഈ അസമയത്ത് ഇവിടെ എന്ന്. അദ്ദേഹം പറഞ്ഞത്, ഹുമൂമുൻ വദുയൂനുൻ അസ്ഖലനി യാ റസൂലല്ലാ. അള്ളാഹുവിൻ്റെ റസൂലെ, വല്ലാത്ത മാനസിക വ്യഥ, ഒരുപാട് കടബാധ്യത, ഇതൊക്കെ എനിക്ക് വല്ലാത്ത ഭാരമുണ്ടാക്കിയിരിക്കുന്നു. എങ്ങോട്ടാ ഓടി വന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓടി വന്നത് പള്ളിയിലേക്കാണ്. അവിടെ പരിഹാരമുണ്ട്, പരിഹാരമുണ്ടാകും. നമ്മൾ ആരും പറയരുത് ഈ പള്ളിയുടെ ഭാരവാഹികളോ ഇത് നടത്തുന്നവരോ ഇവിടെയൊക്കെ പ്രശ്നം തീർക്കാൻ സാമ്പത്തികമായി കഴിവുള്ളവരാണ് അല്ല എന്നാരും പറയരുത്. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ വൃത്തിക്കനുസരിച്ച് അള്ളാഹു നമ്മുടെ കൈക്ക് ചെയ്യും. അതല്ലേ ഇപ്പോൾ ഈ പള്ളിയും ഉദാഹരണം, അതല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിവില്ല, ഞങ്ങൾ ആരോടെങ്കിലുമൊക്കെ ചോദിക്കേണ്ടി വരും, ഞങ്ങളുടെ അടുത്ത് പണമില്ല, ഇതൊന്നും ആരും പറയരുത്. ഇത് നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആല ഗനിയാണ്. അള്ളാഹു ഗനിയാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് തരാൻ പറ്റുമോ അല്ലേ എന്ന് അള്ളാഹ് പരിശോധിക്കും. തരാൻ പറ്റുമെന്ന് ഉറപ്പായാൽ അള്ളാഹു തരും, പറ്റൂലെങ്കിൽ അള്ളാഹ് തരൂല, അത്രയേ ഉള്ളൂ. അവിടെ ആ മാതിരി ഒരു വ്യാധി ഇത് പറയുമ്പോൾ, ഇനി നാളെ മുതൽ ഇവിടെ മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്ത ഒരാൾ ഈ പള്ളിയിലേക്ക് വരുമല്ലോ എന്ന് ആലോചിച്ച് പള്ളിൻ്റെ ഭാരവാഹികളാരും ബേജാറാകണ്ട, ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഞാനിതിൻ്റെ ഭാരവാഹികളോട് ചോദിച്ചു, ഈ പള്ളിക്ക് പള്ളിയുടെ ലൈസൻസാണ് ഉള്ളത്, അല്ല സാധാരണ ഇപ്പം ആർക്കും പള്ളിയുടെ ലൈസൻസ് കിട്ടുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പള്ളിയുടെ ലൈസൻസ് തന്നെയാണുള്ളത്. അപ്പോൾ അതെങ്ങനെ കിട്ടിയെന്ന് വെച്ച്, നിങ്ങൾ വല്ല മുനിസിപ്പൽ ചെയർമാനൊക്കെ വരെ സ്വന്തം ആൾക്കാരാണ്, അപ്പോൾ അങ്ങനെ വല്ലതും? അപ്പോൾ അവർ പറഞ്ഞല്ല, ഞങ്ങളെ നിസ്കരിച്ചുണ്ടാക്കിയതാണ് ലൈസൻസ് എന്ന്. അതൊരു പുതുമ തന്നെയല്ലേ, നിസ്കരിച്ചാൽ ലൈസൻസ് കിട്ടുമോ? പള്ളിയുടെ പെർമിഷൻ കിട്ടിയത് നിസ്കരിച്ചിട്ടാണ്, അതൊരു പുതുമയല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്, നിസ്കരിച്ചാൽ എന്തും കിട്ടും, എന്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബിയുടെ ജീവിതം അതല്ലേ? നബിക്കൊരു പ്രയാസം വന്നാൽ നബി ഓടി വരും, എന്തിന്? രണ്ടരക്കാലത്ത് നിസ്കരിക്കും. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എണ്ണി പറയുന്നിടത്ത് ഇമാം തിർമിദി റഹിമഹുള്ള വലിയ ഗൗരവമുള്ളൊരു വിഷയമായി അത് പറയുന്നുണ്ട്. നബിക്കൊരു പ്രയാസം വന്നാൽ ഉടനെ രണ്ടരക്കാലത്ത്, ഏത് പ്രയാസങ്ങളും തീരാനും തീർക്കാനും ആ സ്വലാത്തിന് സാധിക്കണം. അത് സ്വലാത്താകണം, അതാണ്. അഥവാ ഒരു ബന്ധം ചേർക്കലാകണം, അതിൽ നിന്നാണല്ലോ സ്വലാത്ത് വന്നത്, റബ്ബിൻ്റെയും നമ്മുടെയും ഇടയിലുള്ള ഒരു ബന്ധം ചേർക്കൽ. അത്തരത്തിലുള്ള ഒരു ഇബാദത്തും അത്തരത്തിലുള്ള സൽക്കർമ്മങ്ങളുമാകണം ഈ പള്ളിയുടെ വികാരം എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിന് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തവർ മുതൽ ഇത് ഇത്ര വൃത്തിയായി ഭംഗിയാക്കി നിർവഹിച്ച, ഇതിൻ്റെ പ്രവർത്തനം നിർവഹിച്ച ഇതിൻ്റെ എൻജിനീയർ കോൺട്രാക്ടർ, എല്ലാ ദിവസവും ഇതിനെക്കുറിച്ച് എപ്പോഴും ഊണിലും ഉറക്കിലും ആലോചിച്ചു കൊണ്ടിരുന്ന ഇതിൻ്റെ പ്രവർത്തകർ,
ഇതിനു വേണ്ടി സാമ്പത്തിക സഹായം ചെയ്ത പേര് പോലും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ, അള്ളാഹു എല്ലാവർക്കും എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അർഹമുറഹിമീനായ റബ്ബേ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ മക്കൾക്കും അവരുടെ ജീവിതത്തിൽ അവരുടെ കച്ചവടങ്ങളിൽ അവരുടെ ബിസിനസ്സുകളിൽ അവരുടെ ജോലികളിൽ എല്ലായിടത്തും അള്ളാഹുവേ നീ കൂടുതൽ ബർക്കത്തുകൾ നൽകണമേ. അർഹമുറഹിമീനായ റബ്ബേ, ഈ പ്രദേശത്ത് മുഴുവൻ നിൻ്റെ പ്രകാശം പരത്തുന്ന ഒരു കേന്ദ്രമായി ഈ കേന്ദ്രത്തെ നീ മാറ്റിത്തരണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله وسلم على سيد المرسلين وعلى آله وصحبه اجمعين والحمد لله رب العالمين. നമ്മുടെ ഈ ചടങ്ങിനെ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുന്നമല ശാഖ പ്രസിഡന്റ് കബീർ സഹോദരനെ ക്ഷണിക്കുന്നു. അലൈക്കും അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു റസൂലില്ലാ. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായ എം മുഹമ്മദ് മദനി, കെ എൻ എം സംസ്ഥാന സെക്രട്ടറിയാണ്, അദ്ദേഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ വളരെ മികച്ച രൂപത്തിൽ ഇസ്ലാഹി പ്രഭാഷണങ്ങൾ നിർവഹിച്ച ബഹുമാന്യനായ പി കെ അബ്ദുള്ള ഹാജി, യൂസുഫ് അലി സ്വലാഹി, അതുപോലെ തന്നെ ബഹുമാന്യനായ ഹംസ സുല്ലമി, അബ്ദുസ്സലാം മോങ്ങം, ഷറഫുദ്ദീൻ മൗലവി തച്ചമ്പാറ എന്നിവർക്കെല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി ദശലക്ഷങ്ങൾ മറ്റൊന്നും ആഗ്രഹിക്കാതെ നൽകിയ ആ മഹാന്യനായ വ്യക്തിക്ക് അള്ളാഹു പരലോകത്തിൽ മോക്ഷം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി കഴിഞ്ഞ മാസങ്ങൾ ഏതാണ്ട് ഒരു മുക്കാൽ വർഷത്തിലധിക കാലം അക്ഷീണം പ്രവർത്തിച്ച ബഹുമാന്യനായ ഞങ്ങളുടെ സംഘടനയുടെ കുന്നുമ്മൽ ശാഖ ഭാരവാഹികൾ കൂടിയായ സമീർ, അതുപോലെ തന്നെ ജാഫർ, അതുപോലെ അവരുടെ കൂടെയുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും പ്രത്യേകം നന്ദിയും അള്ളാഹുവിൻ്റെ കടാക്ഷവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൂടാതെ ഞങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.